നമസ്കാരം. യുവനടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ ഗുരുതര ആരോപണങ്ങളുമായി രംഗത്ത് വന്ന സംവിധായകൻ ബാലചന്ദ്രകുമാറിനെതിരെ വിമർശനവുമായി അഭിഭാഷകയായ സംഗീത ലക്ഷ്മണ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത, കൂടെ നിന്ന് ഒപ്പം കൂടിയിരുന്ന, എന്തു നിരകെട്ട പണിയും കാണിക്കാൻ മടിയില്ലാത്ത ഒരു ഗജ ഫ്രോഡാണ് ഇപ്പറഞ്ഞ ക്ലിപ്പ് റിലീസർ സംവിധായകൻ എന്ന കാര്യത്തിൽ തനിക്ക് സംശയമില്ല. അങ്ങനെ ഒരു ഗജ ഫ്രോഡിന്റെ പുറകെയാണ് അവന്റെ വാക്കുകളും പ്രവൃത്തികളും ചുവട് പിടിച്ചാണ് ഇന്നാട്ടിലെ മാധ്യമക്കാരും കേരളത്തിന്റെ പോലീസ് ക്രൈംബ്രാഞ്ചും, എന്തിനധികം കേരളത്തിന്റെ ഹൈക്കോടതി പോലും എന്നും സംഗീത ലക്ഷ്മൺ ഫേസ്ബുക്കിൽ കുറിച്ചു. കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: സിനിമാ സംവിധാനം ചെയ്യാൻ വേണ്ടി ദിലീപിൽ നിന്നും പലപ്പോഴായി പണം കൈപ്പറ്റിയിട്ടുണ്ട്. ദിലീപിന്റെ പണം ഉപയോഗിച്ച് തിന്നും കുടിച്ചും കഴിഞ്ഞിരുന്ന കാലത്ത് ഈ ബാലചന്ദ്രകുമാർ റെക്കോർഡ് ചെയ്ത ഓഡിയോ ക്ലിപ്പുകൾ പുറത്തുവിടുന്നതിന് മുൻപ് താൻ സിനിമയിൽ നിന്നും പിന്മാറിയതായി ദിലീപിനെ അറിയിച്ചിരുന്നു. അതിനുശേഷമാണ് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തത് പോലും. ഇത്രയും ശരിയാണെങ്കിൽ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത, കൂടെ നിന്ന് ഒപ്പം കൂടിയിരുന്ന്, എന്തു നിരകെട്ട പണിയും കാണിക്കാൻ മടിയില്ലാത്ത ഒരു ഗജ ഫ്രോഡാണ് ഇപ്പറഞ്ഞ ക്ലിപ്പ് റിലീസർ സംവിധായകൻ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. അങ്ങനെ ഒരു ഗജ ഫ്രോഡിന്റെ പുറകെയാണ് അവന്റെ വാക്കുകളും പ്രവൃത്തികളും ചുവട് പിടിച്ചാണ് ഇന്നാട്ടിലെ മാധ്യമക്കാരും പോലീസ് ക്രൈംബ്രാഞ്ച് എന്തിനധികം പറയുന്നു. കേരളത്തിന്റെ ഹൈക്കോടതി പോലും അവധി ദിവസം പ്രത്യേക സിറ്റിംഗ് നടത്തിയാണ് കേരള ഹൈക്കോടതി അവസരത്തിനൊത്ത് ഉയർന്നു പ്രവർത്തിച്ചത്. ഹോ, എന്റെ ചോദ്യങ്ങൾ ഇതാണ്. ചോദ്യങ്ങൾ ഇന്നാട്ടിലെ മാധ്യമക്കാരോടും കേരള പോലീസിന്റെ ക്രൈംബ്രാഞ്ചിനോടും കേരളത്തിന്റെ ഹൈക്കോടതിയോടുമാണ്. സിനിമാ സംവിധാനം ചെയ്യാനുള്ള കണക്കിൽ ദിലീപിൽ നിന്ന് കൈപ്പറ്റിയ തുകയുടെ പകുതിയെങ്കിലും സിനിമയിൽ നിന്ന് പിന്മാറിയപ്പോൾ ക്ലിപ്പ് റിലീസർ സംവിധായകൻ ദിലീപിന് തിരിച്ചു കൊടുത്തിരുന്നു. വിശ്വാസയോഗ്യനാണ് ഗജഫ്രോഡല്ല ബാലചന്ദ്രകുമാറെങ്കിൽ ദിലീപിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ പണം തിരികെ കൊടുക്കുകയല്ലേ ദിലീപിനെതിരെ പരാതി കൊടുക്കുന്നതിന് മുൻപ് ബാലചന്ദ്രകുമാർ ചെയ്യേണ്ടത്? അങ്ങനെയല്ല ഗജ ഫ്രോഡ് ചെയ്തത് എങ്കിൽ ഈ നാട് എന്തിനാണ് അങ്ങനെയൊരു ഗജ ഫ്രോഡിന് വേണ്ടി ഇത്രയും സമയം ചിലവഴിക്കുന്നത്? ലക്ഷക്കണക്കിന് കേസുകൾ പരിഗണിക്കാനായി കെട്ടിക്കിടക്കുന്ന ഹൈക്കോടതി ഒരവധി ദിവസം മുഴുവൻ ഉണർന്നിരുന്ന് പ്രവർത്തിക്കാൻ തയ്യാറായിക്കൊണ്ട് ഇത്തരമൊരു ഗജ ഫ്രോഡിന്റെ ചെയ്തികൾ ആദരിച്ചത് എന്തിനായിരുന്നു എന്നത് അത്യാസന്നതയാണ്. ഇത് വൈശിഷ്ട്യമാണ് ഇപ്പറഞ്ഞ കേസിനുള്ളത്. സംഗീതയുടെ സംശയവചനങ്ങൾ ദിലീപിനെ നേരിൽ കാണാനും പരിചയപ്പെടാനും എനിക്ക് ഏറെ ആഗ്രഹമുണ്ടെങ്കിലും ഇതുവരെ സാധിച്ചിട്ടില്ല. എന്തെങ്കിലും സാധിച്ചാൽ അടുത്തു നിർത്തി ചെവിക്ക് പിടിച്ച് നല്ല കിഴുക്ക് വെച്ച് കൊടുക്കും ഞാൻ. ഒത്താൽ കുനിച്ചു നിർത്തി മുതുക് നോക്കി രണ്ടിടിയും കൊടുക്കണമെന്നുണ്ട് എനിക്ക് ദിലീപിനിട്ട്. ഗജഫ്രോഡ് ഒരുത്തനെ പരമ നാറിയൊരുത്തനെ വീട്ടിൽ കയറ്റിയതിനും കൂടെ കൊണ്ടു നടന്നതിനും കൂട്ടത്തിൽ പിടിച്ചിരുത്തിയതിനും എന്റെ പൊന്ന ദിലീപ് എന്റെ കൺപെട്ടതൊന്നും വരാതെ മാറി നടന്നോ നീട്ടാ എന്ന് സ്വന്തം ഒരു ദിലീപ് ഭക്ത സംഗീത ലക്ഷ്മണ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി തത്വമയി ന്യൂസിന്റെ എല്ലാ പ്ലാറ്റ്ഫോമുകളും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യും.